് ഹായ് സുഹൃത്തുക്കളെ ഞാനിന്ന് വയനാട് ദാ ഒരു കുന്നിൻ്റെ മുകളിൽ എത്തിയിരിക്കട്ടാ വയനാട് ആയിരം കൊല്ലി എന്ന് പറയുന്ന സ്ഥലത്തുള്ളത് അപ്പോൾ നിങ്ങൾ പോയി വിചാരിക്കണോ എന്തപ്പം ഈ കുന്നിൻ്റെ മുകളിൽ മലയുടെ മുകളിൽ എന്നൊക്കെ ഇന്ന് ഞാനൊരു വേട്ടക്കാരൻ അന്വേഷിച്ചിറങ്ങിയാണ് അതായത് നമ്മൾ പല സിനിമകളിൽ അതല്ലെങ്കിൽ പല കഥകളിലൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട് വേട്ടക്കാരൻ അല്ലെങ്കിൽ എന്താ പറയുക വേട്ടയാടാൻ കാടുകളിൽ വേട്ടയാടാൻ പോകുന്ന ഒരുപാട് കഥകൾ നമ്മൾ വായിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ശരിക്കൊരു കുന്നുമലൊക്കെ കയറിയിട്ട് വേണേൽ എത്താൻ അതായത് നമ്മൾ ഒരുപാട് കഥകളിലൊക്കെ വായിച്ചിട്ടുണ്ട് വേട്ടക്കാരനെ കുറിച്ചിട്ട് എന്നാൽ ഇന്ന് ഞാനൊരു വേട്ടക്കാരനെ അന്വേഷിച്ച് ഇറങ്ങിയതാണ് ശരിക്കും ഈ ഒരു വേട വർഗത്തിൽപ്പെട്ട ആ ഒരു ആളുകളിപ്പോൾ ചുരുക്കം പറഞ്ഞാൽ അത് നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ അതൊരു എന്ന് തന്നെ പറയാം വേട്ടക്കാരിപ്പം നമ്മുടെ നാട്ടിലില്ല എന്നാൽ കേരളത്തിലൊരു വേട്ടക്കാരുണ്ട് ആ വേട്ടക്കാരനെ അന്വേഷിച്ച് ഇറങ്ങിയിരിക്കുകയാണ് ഞാൻ അപ്പോൾ അതാ അന്വേഷിച്ച് അന്വേഷിച്ച് നമ്മളൊരു മലയുടെ എത്തിയിട്ടുണ്ട് കാരണം വേട്ടക്കാരൻ കുന്നിൻ്റെ മുകളിലും മലയുടെ മുകളിലും കാടുകളിലൊക്കെ എല്ലാം ഉണ്ടാവുക അപ്പം ഇന്ന് ഞാൻ നമ്മുടെ കേരളത്തിലെ ഒരു വേട്ടക്കാരനെയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ ഈ മലയുടെ മുകളിലാളുണ്ട് ഒന്ന് അന്വേഷിച്ച് കണ്ടെത്തേണ്ടി വരും അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ അമ്പ് വില്ല് ഒരു ജാതി ലെവലിലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അന്വേഷിച്ചിറങ്ങിയാണ് അപ്പോൾ ആ സുഹൃത്തുക്കളെ നമ്മുടെ വേട്ടക്കാരൻ്റെ ശബ്ദം കേൾക്കാണ്ട്

നമസ്കാരം 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 എന്റെ പേര് ഹാരിഷ് എന്നാണ് അപ്പൊ ഞാന് ഞാന് ആശാൻ അന്വേഷിച്ചിട്ടുണ്ട് ഇറങ്ങിയതാണ് വേട്ടക്കാരനുണ്ട് എന്ന് അറിയാൻ കഴിഞ്ഞു അതെ അപ്പൊ ഇനി ഒന്നും നോക്കിയില്ല ആശാനിനി കണ്ടിട്ട് നമ്മള് അതാണ് അതായത് നമുക്കൊരു എന്താ പറയാ നമുക്ക് കാണണം എന്നൊരു ആഗ്രഹം തോന്നിയാല് ഒരാൾ കാണണം അല്ലെങ്കിൽ അപൂർവങ്ങളിൽ അപൂർവമായ ഒരു മനുഷ്യനെ നമ്മള് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരെ തേടിയത് പോക്കെട്ടിലെ വന്നു അപ്പോ ആ എന്താ പറയാ ഇത് കാണുമ്പോൾ തന്നെ ഒരു സിനിമ കാണുന്ന തോന്നുന്നു എനിക്ക് അതായത് നമ്മൾ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട് എന്ത് നമ്മള് ഒരുപാട് സിനിമകളില് ബാഹുബലി സിനിമയിലേക്ക് അമ്പും ഇല്ല പിന്നെ രണ്ട് ഒരു മൊട്ടമ്പും രണ്ട് കത്തിയമ്പും കാണാ ഒരു മൊട്ടമ്പും കാണാ ഈ കത്തിയമ്പ് എന്താ ഉപയോഗിക്കണോ കത്തിയമ്പ് മൃഗങ്ങളെ

ഒരുപാട് അതെ മൂന്ന് അതെ അതെ പിന്നെ ഞങ്ങൾ പുറത്തിറങ്ങുമ്പോ അമ്പ് കയ്യിലുണ്ടാവും പണ്ടൊക്കെ കാരണം ഞങ്ങൾ ഉട ആയുമാണ് എപ്പോഴും കാരണം ഇത് മരിച്ചാ പോലും ഞങ്ങൾ ഈ ഒരു വില് അമ്പും ബോഡിക്കൊപ്പും വെക്കണം അങ്ങനെയാണ് അങ്ങനെയാണെങ്കിൽ നമ്മളൊരു അമ്പും വില്ലും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതെ ചെറുപ്പം മുതലേ അതല്ലെങ്കിൽ നമുക്ക് മുതൽ നമ്മൾ ഇത് നമ്മുടെ കയ്യിലുണ്ടാവും കണ്ടാവും പിന്നെ അതിനുശേഷം മരണശേഷം നമ്മൾ കൈമാറില്ല ആശാനെ കുറിച്ചിട്ട് പഠിച്ചത് കൊണ്ട് നേരെ എനിക്കറിയാം ഗോവിന്ദൻ പേര് ചെയ്യട്ടെ ഇപ്പൊ വേട്ടയാടുന്ന ആരിലുണ്ട് നമ്മടെ കാരണം നമ്മുടെ ഇത് നിരോധിക്കാൻ പറ്റില്ലല്ലോ കാരണം ഇത് ട്രൈവലിന്റെ ആചാരമല്ലേ കാരണം പിന്നെ ഞങ്ങൾ പിന്നെ ഇറച്ചി ഒന്നും വിറ്റിട്ട് ജീവിക്കാറില്ല വിൽക്കാറില്ല ഞങ്ങൾ തന്നെ പത്തിരുപത് ആൾക്കാരുണ്ടാവും ആ ഇരുപത് ആൾക്കാരിൽ പേര് വന്ന ഒരു പത്താമ്പത് കിലോ മൃഷമൃഗത്തെ കിട്ടിയാൽ രണ്ട് കിലോ ഇറച്ചി ഒരാൾക്ക് കിട്ടുള്ളൂ അത് ഒരു മൃഗത്തിന്റെ എല്ലാ ഭാഗത്തുള്ള ഇറച്ചി ഒരാൾക്കുണ്ടാവും മുറിക്കുന്ന സ്ഥലം പ്രത്യേക നായിട്ട് കഴിഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ മുറിക്കുന്ന സ്ഥലം ഉണ്ട് പിന്നെ മുറിക്കാർക്ക് ഒരു രോഗി പിന്നെ അമ്പ് ഏത് പാദ്യം അമ്പ പിന്നെ തലയും കുറവും കൊടുക്കും പിന്നെ പോയി പാദ്യം പിടിക്കുന്ന ആൾക്ക് ഈ കുടലും പുറു പിടിക്കാറിയും അപ്പൊ അങ്ങനെ പിന്നെ മുറിക്കുന്നവർക്ക് മുറി ഓരി പറഞ്ഞാൽ അങ്ങനെ ഉണ്ട് അപ്പൊ അതിന്റെ പിന്നെ കരലും ഇതൊക്കെ അവിടെ തന്നെ ചുട്ടിന്നു ശരി അതും കൊണ്ടില്ല അത് ഇറച്ചിരിക്കൂട്ടില്ല ഞങ്ങൾ വേടാമൊക്കെ ആൾക്കാരാണ് ഇതിപ്പോ ഒരു പിന്നെ അമ്പത് വർഷം ഇല്ല ഇല്ല ഞാൻ ആന കൊടുത്തു ആന കൊടുത്തു തന്നെ ചാക്കുന്നൂലും പോലെ നമുക്ക് ഇത് ഒരിക്കലും പൊട്ടില്ല ഞങ്ങൾക്ക് ഇതൊന്ന് ചെയ്ത് കാണിച്ചു അതെ എന്തായാലും ഇപ്പൊരു മൃഗത്തിനല്ല നമുക്ക് മരത്തിന്റെ മുകളിലോക്കൊന്നും ചെയ്ത് കാണിക്കാലേ അതുപോലെ ആശാനേ വേറെ കാര്യം ചോദിച്ചോട്ടെ ഞാന് അത് നേരത്തെ കുഴപ്പമില്ല ഞാൻ നേരത്തെ കണ്ടപ്പോ ചോദിച്ചില്ല അരയില് ഒരു അടാറ് കത്തിക്കണ്ടല്ലോ അര ഇതാ ഒരു കത്തി 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 കാണാം അതെ ഇത് 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 കാട്ടാടിന്റെ എന്തിന്റെ ുംബന്ധ കാട്ടിൽ പോകുമ്പോ മുള്ളെടുക്കാനും ഇങ്ങനെയെല്ലാം കാട്ടാടിന്റെ കൊമ്പുകൊണ്ട് ഉണ്ടാക്കിയ കത്തി കിട്ടാ ഇത് എത്ര വർഷം ഉണ്ട് കയ്യില് അത് മുപ്പതല്ലേ ഓക്കെ അപ്പൊ നമുക്ക് ഇനി അമ്പുവില്ലും വില്ലും ചെയ്ത് കാണിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ട് ആ ഒരു മരം അന്വേഷിക്കാൻ കേട്ടോ അങ്ങോട്ട് പോവാ നോക്കാലേ ഓക്കെ നോക്കണ ആ

ുംയേ അതാണ് അപ്പൊ ആശന ഇവിടെ വന്നപ്പോ എനിക്കൊരു വില്ല് കൊലച്ചിരുന്നുണ്ട്ലയ്ക്കാന്ന് അതിന് പറയാട്ടോ അല്ലെങ്കിൽ ഓക്കെ അപ്പൊ ഇങ്ങനെയാണ് അത് കൊലക്കുന്നത് ശരിക്കാ മുള ഈ മുള പൊട്ടായിരിക്കാൻ വേണ്ടി എന്തേലും ചെയ്യുന്നുണ്ട് നമ്മള് എന്താ പറയാ ഇത് പൊട്ടായിരിക്കാൻ മുളന്ത ചെയ്യാതെ അപ്പൊ ഇതിന്റെ പഴക്കം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അമ്പത് വർഷത്തിന്റെ മുളക്കെ അതാണ് അപ്പൊ ഇതാ അമ്പ് ബാക്കിൽ നിന്ന് വേണമെങ്കിൽ ഇങ്ങനെ എടുക്ക നമുക്ക് അമ്പോടുത്താട്ടാ നമ്മുടെ ബാഹുബലിയിലാണ് നമ്മള് കണ്ടിരിക്കുന്നത് ബാഹുബലി സിനിമ ഇതേമാരുത്ത രണ്ടു മൂന്ന് അമ്പൊക്കെ ഒരുമിച്ച് വിടുന്ന അമ്പൊക്കെ

അപ്പൊ ഇങ്ങനെയാണ് ഇങ്ങനെയാണ് പിടിക്കാട്ടു പോവാട്ട് ശരിക്കീര മൃഗത്തിന് വിചാരിച്ചോ അപ്പൊ അമ്പ് ആ മൃഗം പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം അത് ചോറ് അതും എന്താ പറയുക മൃഗം തട്ടി കഴിഞ്ഞാല് അത് ശരീരത്തിന് മരത്തിനൊക്കെ വരഞ്ഞിട്ട് തള്ളിടും പിന്നെ ചോരയ്ക്ക് പോകും പിന്നെ അത് മാത്രല്ല പിന്നെ കടവ് നിൽക്കും ഞങ്ങൾ ഒരു മൃഗം ഒരു കാട്ട് നിറഞ്ഞാല് പിന്നെ ഒരു കടവിലേക്ക് വരിക അതിന് പോകുന്ന വഴിയുണ്ട് അവിടെ കടവുകാരൻ നിൽക്കും ഇങ്ങനെ പോലെ അപ്പൊ പറഞ്ഞു നമ്മൾ കൊടുക്കും ഇതാ വേറെ കടവിലേക്ക് വരുന്ന നോക്കിക്കോ ആ പയളവർ തയ്യാറായി നിൽക്കും എന്റെ കടവിലേക്ക് വരികല്ലേ

പിന്നെ പോയി തലമുറ ആഹ് ഞാൻ എന്റെ മക്കളെ എനിക്ക് ഒമ്പത് പേരെ കൂട്ടിലുണ്ട് അത് ഒരുത്തരം ഒമ്പത് മാസമായിട്ടും ബാക്കി എട്ടുപേരെ കൂട്ടിലും പെയ്യും പിന്നെ ഇത് ഉണ്ടാ ഇതൊരുണ്ടാ ഇതൊരു മരാണ് പണ്ടുകാരുടെ വർഷ വർഷങ്ങളെ കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ ഇത് കവണമരം എന്നറിയും അതെ ഇതിന്റെ കായ കണക്കാക്കി ഇത് ഭയങ്കര കായ അയച്ചിട്ടുണ്ടെങ്കില് ആ വർഷം ഭയങ്കര പെരുമഴ ഉണ്ടാവുന്ന അതായത് ഒരു ഒരു വർഷത്തിന്റെ അതെ വർഷം കണക്കാക്കുന്നത് ഇതിന്റെ കായ കായ കൂടുതലാണെങ്കിൽ ആ വർഷം പെരും മഴയായിരിക്കും പിന്നെ നമ്മള് സമയം നോക്കുന്നുണ്ട് ഇങ്ങനെ നോക്കുക ഉച്ച ഉച്ച വരെ വരെ ഇങ്ങനെ നോക്കുക സമയം കണ്ടോ ഈ നിഴല് എവിടെ നിന്നോ അത് കറക്റ്റ് ആയി ഈ പറയാം പിന്നെ ശേഷം പിന്നെ നോക്കും ആ എവിടുക്കാ നോക്കും അപ്പൊ ഇതാ കൊറേ മരങ്ങളുള്ള ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട് അപ്പോ നമുക്ക് ഒന്ന് അമ്പ് നോക്കാം മരത്തിനാണ് രണ്ടെണ്ണക്കെടുക്കണു രണ്ട് അമ്പ് വരുന്നുണ്ടോ ചോര വരുന്നുണ്ട് അപ്പൊ അത് നമ്മളെ പോലെ തന്നെ അപ്പൊ ഞാൻ അതിനെ തൊട്ടു കളി ഞാൻ തെറ്റ് ചെയ്തുതന്നു ക്ഷമിക്കണം ക്ഷമ ചോദിക്കണം അതായത് അതാ എന്താറിയാം അതിന് ജ്യൂസ് ഉണ്ടല്ലോ അപ്പൊ തരത്തിലുള്ള

ജീവിക്കാൻ പറ്റിയ ഒരു അന്തരീക്ഷമാണ് ഇവിടെ നോക്കിയേ രണ്ടു ഊഞ്ഞാലൊക്കെ ഇവിടെ ഇങ്ങനെ കാണാം എന്താ ഇല്ലല്ല പിള്ളേരുണ്ടവിടെ വലിയ അതെ വലിയ ആൾക്കാർ കാണാൻ വേണ്ടിട്ടാണ് ഊഞ്ഞാലൊക്കെ അതെ അടിപൊളി അത് കൊടംപുളി മരം അതെ അപ്പൊ രണ്ട് ഊഞ്ഞാലും ഇവിടെ കണ്ടു അതെ പിന്നെ ഇതെന്ത് മനസ്സിലായി ഇതാണ് പണ്ട് പണ്ട് പണ്ടത്തെ അത് ഞാൻ അത് കണ്ടിട്ടില്ല ആശാന്റെ വീട്ടിലിങ്ങനൊരു സംഭവം നമുക്ക് നോക്കണല്ലോ ഇതിപ്പോ മിക്കവാറും വീട്ടിൽ നിന്ന് ഞാൻ ഇതേമാതിരി വീട്ടിലുണ്ടാക്കേണ്ടി തോന്നുന്നു അതെ അയ്യോ അപ്പൊ ഇനി ആശാന്റെ വീട്ടിലെ കൊറേ അമ്പും വില്ലുകളും അവിടെ സൂക്ഷിച്ചിട്ടുണ്ട് പറഞ്ഞു അത് നോക്കി ആയിക്കോട്ടെ നോക്കാം ആയിക്കോട്ടെ വീട്ടിലാരൊക്കെ അപ്പൊ നമ്മളിതാ വീട്ടിലേക്ക് ഇങ്ങനെ അതെ അതെ പുതിയ അതിനൊരു മോഡൻ ബില്ലാണു എല്ലാരും ചോദിക്കും അങ്ങന്റെ ഫീസ് അത്ര ഞാൻ എനിക്ക് എനിക്കങ്ങനെ പീസ് ഇല്ല കാരണം കൊടുത്താലേ കൊടുത്താലേ കിട്ടുള്ളൂ കിട്ടുവിടെ കയ്യിൽ വെച്ചിട്ട് എന്താ കാര്യം അറിവ് അറിവ് മാത്രമല്ല ഇപ്പൊ ലോകം മുഴുഖാ വെട്ടി പിടിച്ച അലക്സാണ്ടർ ചക്രവർത്തി അവസാനം മരിക്കുമ്പോ എന്താ പറഞ്ഞത് രണ്ട് രണ്ടു കൈയ്യും ആള് കൊണ്ടു കൊണ്ടു കാരണം ചെല്ലുമ്പോ വേണ്ടി ഒരു അമ്പും ബില്ല് ഇങ്ങനെ ഫ്രണ്ടില് കാണാം അതുപോലെതാ ഒരു എന്താ പറയാ നായ അല്ലെ നമ്മള് പിന്നെ ഇവിടെയാണ് നമ്മുടെ അമ്പും ബില്ല് ഒക്കെ ഉണ്ടാക്കുന്നത് അല്ലേ അപ്പൊ നമ്മൾ ഇതാ ഇവിടെ ഉള്ളിലേക്ക് കയറിയിരിക്കാണ് കുറേ അമ്പും ഇങ്ങനെ കാണാം ഇതൊക്കെ ഈ പറയുന്ന പോലെ തന്നെ ആവശ്യക്കാരുണ്ടെങ്കിൽ ഇത് എന്ത് കൊണ്ടാണ് ഇത് ഉണ്ട് പിന്നെ ചീമക്കൊന്ന ചീമക്കൊന്നയാണ് അത് ശരി അത് ശരി ഇതിപ്പോ നമ്മളെ കൊണ്ടുപോയ ആ ഒരു മോഡൽ അല്ലല്ലോ ഇത് വേറൊരു മോഡലാണോ അതെ അതെ ഇത് ഇതും അതെ പിന്നെ പലവരും ഇവിടെ വന്നിട്ട് അവരുടെ എന്താ പറയാ കൊറേ ഫോട്ടോസ് കൂടെ കാണാം ഇംഗ്ലീഷ് കൂടെ ഇരിക്കുന്നുണ്ട് വിദേശികളൊക്കെ കൊറേ വന്നപ്പോൾ രാജ്യം വന്നു രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ഇത് പഠിക്കാനും ഇതിനെ കുറിച്ച് അറിഞ്ഞിട്ട് എന്നിട്ട് അമ്പ് നമ്മളിതാണ്ട് ഈ സാന്റ് അതിനാണ് ഈ സാന്റ്

അപ്പൊ എന്തായാലും സുഹൃത്തുക്കളെ ആർക്കെങ്കിലേക്ക് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ നമ്പർ കൊടുത്തോട്ടെ അപ്പൊ നമ്മുടെ ഗോവിന്ദാശാന്റെ നമ്പർ നമ്മള് ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പൊ ആർക്കെങ്കിലേക്ക് പഠിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും സപ്പോർട്ടൊക്കെ ചെയ്യാൻ പറ്റും സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക അപ്പൊ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കാണ് മറ്റൊരു വീഡിയോ അപ്പൊ ശരി കാണാം കേട്ടോ ഓക്കെ സന്തോഷം ഓക്കെ